Hi friends, ellarkkum nammude pudhiya video like swagatham. Appo innu nammal undakkan povunnathu chicken curry de adhe taste illa nalla adipoli potato curry aanu. Appo idinu vendittu njan ide eduthittullathu oru 3 potato aanu. Appo adu namukku onnu cut cheythu vekkanam. Appo potato illa njan ivide cut cheythu eduthittunde. Ini curry aanu undakkan povunnathu cooker laana ṭo. Appo cooker vechu eduthittunde. Adu choodayina shesham namukku idilekku 2 tablespoon olam വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കണം. കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഒന്ന് വഴറ്റട്ടെ. ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള തന്നെ ഇട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്ന വരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് കളർ മാറുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് വഴന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന വരത്തെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നമ്മൾ നല്ല ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കിയുള്ള പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വരണം. നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാരണ ബിസി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഈ ഒരു പൊട്ടറ്റോ കറി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു മസാലയും പൊട്ടറ്റോ എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ അത്യാവശ്യം ഗ്രേവിയുള്ള ടൈപ്പിലാണ് എടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ളതല്ല. അപ്പം 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്രയും വെള്ളം വേണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് 2 വിസിൽ വരുന്ന വരെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിൽ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ എല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ പൊട്ടറ്റോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, മല്ലിയില മാത്രമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ കറി ഓൾമോസ്റ്റ് ഓൾ റെഡിയായി. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിൻ്റെ രുചിയും മണമെല്ലാം പ്രത്യേക തരം ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണോ അതേ ടേസ്റ്റാണ് ഈ ഒരു പൊട്ടറ്റോ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. കൂടാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.